പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് നടന്നു കയറണമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പടിപടിയായി നടന്നു കയറുന്ന നേതാവായിട്ടാണ് വി ഡി സതീഷിനെ കാണാൻ സാധിക്കുന്നത് പറയാൻ കാരണം കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നിരുന്ന വിജയത്തെ ബുദ്ധിശൂന്യമായ നടപടികളിലൂടെ കയ്യത്താ ദൂരത്തെത്തിച്ച് നിന്നിരുന്ന ചെന്നിത്തിലേക്ക് രണ്ടാം മൂഴം നൽകാതിരുന്നത് ശരിവയ്ക്കുന്ന പ്രവർത്തികളാണ് വി ഡി സതീശനിൽ നിന്നും കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ദയനീയ പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന നിലയിലാണ് ചെന്നൈത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കി സതീശനെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയത് അന്ന് തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകളെ അവഗണിച്ചുവെന്നാണ് സതീശൻ്റെ ഒരു മിടുക്കായി കാണേണ്ടത് തനിക്ക് മുഖ്യമന്ത്രി പദം ഇനിയും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ ചെന്നിത്തല വിശ്വരൂപം പുറത്തു കാണിച്ചിരുന്നു എന്നാൽ ഇതിലൊന്നും പ്രതികരിക്കാതെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അവസരമായി എടുത്ത് വലിയ വിജയം കൊയ്തു സതീശൻ അതിനെ ചെറുതായി കണ്ട് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് അതിനു വലിയ പ്രകരമായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഇത് രണ്ടും കോൺഗ്രസിൻ്റെ സ്വന്തം സീറ്റാണ് അതിൽ വലിയ പുതുമ ഇല്ലായെന്ന് പിറുപുറുത്തുകൊണ്ട് നടന്ന കോൺഗ്രസ്സുകാരുടെ കരണത്തടിക്കുന്ന വിധത്തിൽ എല്ലാ അപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് വി ഡി സതീശൻ്റെ നേതൃപാഠവും തന്നെയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് മാത്രമല്ല എന്നും അതിലെ ഘടകക്ഷികൾക്ക് അർഹിക്കുന്ന സ്ഥാനവും മാനവും നൽകണമെന്നും അവരുടെ കഴിവ് ഉപയോഗിക്കണമെന്നുമുള്ള കരുതലോടെയാണ് വി ഡി സതീശൻ്റെ മുന്നോട്ടുള്ള യാത്ര തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് പുതിയ പരീക്ഷണങ്ങൾ അതിന് ചുമതലക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നതാകട്ടെ ഘടകകക്ഷി നേതാക്കളെ സി പി എമ്മിൻ്റെ കളരിയിൽ പയറ്റുപിടിച്ചിറങ്ങിയ ഘടകക്ഷി നേതാവായ സി പി ജൂണിനെ ഉപയോഗപ്പെടുത്താതെ ഒരു മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നു മുമ്പുള്ള യു ഡി എഫ് നേതൃത്വം അങ്ങനെ ഒരാളെ പൊടിതട്ടിയെടുത്ത് നന്നായി ഉപയോഗിച്ചുവെന്നത് ഒരു നേതാവിൻ്റെ നേതൃഗുണം തന്നെയാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാൽ അത് തനിക്ക് പാരയാകുമോ എന്നത് കഴിവില്ലാത്ത നേതാക്കളുടെ അപകർഷബോധം മാത്രമാണ് ഏതായാലും ഇരുപതിൽ പതിനെട്ട് സീറ്റ് നിലനിർത്തി എന്നത് ആരും പ്രവചിക്കാത്ത ഫലം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമാണ് അഭിമാന പോരാട്ടം നടക്കുന്ന ഈ സ്ഥലങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചു തിരുവനന്തപുരം തോൽവിയുടെ വക്കിൽ നിന്നും പിടിച്ചുപറിച്ചുകൊണ്ടുവരാൻ സതീശം കാണിച്ച മിടുക്ക് ഫലപ്രഖ്യാപന സമയത്ത് ദൃശ്യമാധ്യമങ്ങളിൽ മാറി മാറി വരുന്ന ലീഡ് നിലയിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു ഒടുവിൽ റഗ്ബി കളിയിൽ പന്ത് തട്ടിപ്പറിച്ച് കൊണ്ടുവരുന്ന കളിക്കാരനെ പോലെ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും തട്ടിപ്പറിച്ച് വിജയം വരുതിയിലാക്കിയത് സതീശൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന നേതാവ് തന്നെയായിരുന്നു ആറ്റിങ്ങലിലും വ്യത്യസ്തമല്ലായിരുന്നു കേരളത്തിൽ പതിനെട്ട് സീറ്റ് ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നുവെന്ന് ആറ്റിങ്ങിൽ ഫലം പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നും വ്യക്തമായി എന്തൊരു ആത്മവിശ്വാസമായിരുന്നു ആ വാക്കുകളിൽ തൻ്റെ വിജയരഥത്തിൻ്റെ തേരാളിയെ ഒപ്പമിരുത്തി നടത്തിയ പത്രസമ്മേളനത്തിൽ സർക്കാരിനെ അകാരണമായി ഒന്നും പറയാതെ രാജി അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് നിർത്തിയത് സതീശിൻ്റെ രാഷ്ട്രീയ പക്വതയെ എടുത്തു കാണിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന അവശബ്ദങ്ങളെയെല്ലാം നിശബ്ദമായി നേരിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തും മുന്നണിക്ക് ശല്യമാകാൻ സാധ്യതയുള്ള കെ പി സി സി പ്രസിഡൻറ്റിനെ നിർബന്ധിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി വിട്ടു പകരം ചുമതലക്കാരനെ കൊണ്ടുവന്നു അതുകൊണ്ട് അസ്ഥാനത്തുള്ള സെൽഫ് ഗോളുകൾ ഇല്ലാതായി കണക്കുകൂട്ടലിൽ ആകെ പിഴച്ചത് വടകരയിൽ നിന്ന് മുരളിയെ തൃശ്ശൂർ കൊണ്ടുവന്ന് നിർത്തിയത് മാത്രമാണ് വളരെ അനായസമായി വടകരയിൽ ജയിക്കാവുന്ന മുരളി പാർട്ടിയുടെ ആസ്ഥാന ചാവേർ എന്ന നിലയിൽ അനുസരണയോടെ തൃശ്ശൂരെത്തി പണ്ടും മുരളിയുടെ പണി ഇതുതന്നെയാണ് എവിടെയൊക്കെ പാർട്ടിക്ക് അത്യാവശ്യമുണ്ടോ അവിടെ പറന്നെത്തും വട്ടിയൂർക്കാവ് പിടിച്ചെടുത്തു നേമം പിടിച്ചുപറിച്ചു അവിടെ നിന്നും വടകരയിൽ ആവശ്യം വന്നപ്പോൾ അവിടെ പാഞ്ഞെത്തി ഒടുവിൽ തൃശ്ശൂരും പാർട്ടി ചാവിയറിനെ സംരക്ഷിക്കുമെന്ന് ബോധ്യപ്പെടുത്തണം അതിലേറ്റവും നല്ല വഴി വരുന്ന രാജ്യസഭ അത് നൽകി ആദരിക്കുകയാണ് എല്ലാ ഘടകക്ഷികൾക്കും ഇനി ഈ ആവശ്യം പറഞ്ഞാൽ മനസ്സിലാകും പാർട്ടിയിൽ നിന്ന് സംരക്ഷണവും പ്രോത്സാഹനവും ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുന്നുവെന്ന് കണ്ടാൽ മാത്രമേ ഇനിയും ചാവേറുകൾ പാർട്ടിയിൽ ജനിക്കേയുള്ളൂ ഏതായാലും സതീശൻ ഒരു കാര്യം പാർട്ടിയെയും പൊതുമണ്ഡലത്തെയും ബോധ്യപ്പെടുത്തി താനൊരു മുഖ്യമന്ത്രി മെറ്റീരിയൽ ആണെന്ന് അതായത് സതീശിനെ അടിച്ചു വീഴ്ത്തി മുഖ്യമന്ത്രി സ്ഥാനം ഒടുവിൽ മാറ്റാമെന്ന് കരുതിയിരിക്കുന്ന ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുള്ള സന്ദേശമാണത് ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിലേ അതിനെ ഒരു ഉപകരണമായി രൂപപ്പെടുത്താൻ സാധിക്കൂ അടുത്ത തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി മെറ്റീരിയലായി സതീശൻ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു എഴുതി തള്ളപ്പെട്ടവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ് സതീശൻ ഒന്ന് ഓർത്താൽ നന്ന് ഈ ജയത്തിൻ്റെ ഹരം ഒരാഴ്ച കൊണ്ട് തീരും മറ്റു കോൺഗ്രസ് നേതാക്കളെ പോലെ അഹങ്കരിച്ചിതിൻ്റെ മഹിമ കളഞ്ഞു കുളിക്കരുത് കാറ്റ് അങ്ങോട്ട് വീശാനും ഇങ്ങോട്ട് വീശാനും എങ്ങോട്ട് വീശാനും അധികം സമയം വേണ്ട